ഈ ഒരു വീഡിയോയുടെ എൻഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ, പ്രൈവറ്റ് ഡാറ്റാസ്, ഇൻസ്റ്റാഗ്രാം, എഫ് ബി പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൻ്റെ ഐ ഡി, പാസ്വേഡ് തുടങ്ങിയവ എങ്ങനെ ഹാക്കർമാരിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ സ്വയം സംരക്ഷിക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്കിതങ്ങനെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ നോക്കാം. അതായത് നിങ്ങളിപ്പോൾ നോർമലി ഒരു ഷോപ്പിംഗ് വെബ്സൈറ്റിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങൾ ഫാസ്റ്റർ ഒരു പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് നോർമലി എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം ഏതെങ്കിലും ഒരു ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ഏതെങ്കിലും ഒരു ഓൺലൈൻ വെബ്സൈറ്റിൽ നിങ്ങൾ സാധനം പർച്ചേസ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് അവിടെ സേവ് ആകും. സേവ് ആയ ശേഷം പിന്നീട് നിങ്ങൾ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ടൈമിലും ഈ ഒരു ക്രെഡിറ്റ് കാർഡിലുള്ള എമൗണ്ട് പോകുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണ്ട. അപ്പോൾ പേടിഎം അതുപോലെ തന്നെ ഗൂഗിൾ പേ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് നിങ്ങൾ അക്കൗണ്ട്സ് എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒരു എലിജിബിലിറ്റി ഫോർ സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കൂപ്പൺ വരികയാണ്. അത് ആ ഒരു വെബ്സൈറ്റിൽ തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു കൂപ്പൺ വരുന്നത്. അതായത് ആമസോൺ പോലെ ഏതെങ്കിലും ഒരു ഫേമസ് വെബ്സൈറ്റിനാണ് നിങ്ങൾക്ക് ആ ഒരു കൂപ്പൺ വരുന്നത് നിങ്ങൾ വിചാരിക്കുക. അതിന് ശേഷം നിങ്ങൾ ആ ഒരു കൂപ്പൺ ഫില്ല് ചെയ്യുന്നതിൻ്റെ ആ ഒരു കൂപ്പൺ ഫില്ല് ചെയ്യണമല്ലോ നിങ്ങൾക്ക് ആ ഒരു ഡിസ്കൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു കൂപ്പൺ ഫില്ല് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. സോ നിങ്ങൾ വിചാരിക്കുകയാണ് ജസ്റ്റ് ആ അക്കൗണ്ട് വെരിഫിക്കേഷൻ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അത് ഫുള്ള് ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ക്യാഷ് നിങ്ങൾ വിചാരിക്കാത്ത അളവിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് കുറയുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാഷ് നിങ്ങളുടെ ബാങ്കിൽ നിന്ന് പോയി കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു വെബ്സൈറ്റ് വരെ വിളിച്ച് അന്വേഷിക്കും. സോ അങ്ങനെ അന്വേഷിച്ച് കഴിയുമ്പോൾ ആ ഒരു വെബ്സൈറ്റ് കാർ പറയുകയാണ് ഞങ്ങളിങ്ങനെ ഒരു മെയിൽ അയച്ചിട്ടില്ല, ഞങ്ങൾക്കിതിനെപ്പറ്റി അറിയത്തില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പൈസ അവിടെ പോകും. സോ ഇതെങ്ങനെ സംഭവിച്ചു, അവരുടെ വെബ്സൈറ്റിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് മെയിൽ വന്നത്? അപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ കാരണം ഹാക്കർമാർ ആ ഒരു വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് മെയിൽ അയക്കുന്നതാണ്. സോ ഇങ്ങനെ ഇങ്ങനത്തെ മെയിലുകളും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് അവെയർ ആയിട്ടിരിക്കുക. എല്ലാവർക്കും ഇങ്ങനത്തെ മെയിൽസും ഇങ്ങനത്തെ ഓഫേഴ്സൊക്കെ പോകുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ ചാടി കയറി ഒരു വെബ്സൈറ്റിലോ ഒരു ലിങ്കിലോ നിങ്ങൾ ക്ലിക്ക് ചെയ്യാനായിട്ട് പാടില്ല, അതങ്ങനെ രജിസ്റ്റർ ചെയ്യാനോ പാടില്ല. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നതിന് കാരണം സൈബർ അറ്റാക്ക് ആണ്. ഹാക്കർമാർ ഇങ്ങനെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്ത ശേഷം നമുക്ക് മെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇങ്ങനെ കളക്ട് ചെയ്യാറുണ്ട്. സോ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നോർമലി ഫോണിൽ മെസ്സേജൊക്കെ വരാറുണ്ട്, ഇപ്പോൾ ഇങ്ങനെ ഇത്ര രൂപ ലോണ് നിങ്ങളുടെ ബാങ്കിൽ നിന്ന് തന്നിട്ടുണ്ട്, അത് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓരോ ഫോണുകളിൽ മെയിൽ വരാറുണ്ട്. അതേപോലെ തന്നെ വാട്സപ്പിലൊക്കെയാണെങ്കിലും ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളിപ്പോൾ 5 ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ലിങ്കുകളൊക്കെ നമുക്ക് വരാറുണ്ട്. സോ അങ്ങനത്തെ ലിങ്കുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ അവെയർ ആയിട്ടിരിക്കുക, കാരണം ഇത് ഓരോ ഹാക്കർമാർ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. സോ ഒരു ലിങ്കോ കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയാത്ത ലിങ്കോ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പാടില്ല, അതുപോലെ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യാനോ പാടില്ല. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇനി മെയിൻ കണ്ടന്റിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു സൈബർ അറ്റാക്സ് വരുന്നത്, അതായത് ഒരു ഹാക്കിംഗ് നമുക്ക് വരുന്നത് കുറേ രീതികളിൽ വരും. അപ്പോൾ അതിൽ ഫസ്റ്റ് രീതി എന്ന് പറയുന്നത് മാൽവെയർ അറ്റാക്ക് ആണ്. മാൽവെയർ അറ്റാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രാക്കഡ് വേർഷൻ ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ, അതായത് നെറ്റിൽ നിന്ന് ക്രാക്കഡ് ആയിട്ടുള്ള അതായത് ഫ്രീ വേർഷൻ, ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ പൈസ കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ, അതേപോലെ തന്നെ ഇപ്പോൾ കമ്പ്യൂട്ടറിലാണെങ്കിൽ പൈസ കൊടുത്തിട്ട് യൂസ് ചെയ്യേണ്ട ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോ അതൊക്കെ നിങ്ങൾ ഫ്രീ ആയിട്ട് ഒരു വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങളുടെ ആ ഒരു സിസ്റ്റത്തിലേക്ക് മാൽവെയർസ് അതായത് വൈറസുകൾ കടന്നു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് എല്ലാ കേസിലും നടക്കാറില്ല. നമുക്കിപ്പോൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അങ്ങനെ നടക്കുന്ന ചാൻസ് കുറവാണ്. പക്ഷേങ്കിലും ഇങ്ങനെയുള്ള വൈറസ് അറ്റാക്കുകൾ വ്യാപകമായിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. സോ അതിനെപ്പറ്റി നിങ്ങൾ അവെയർ ആയിരിക്കുക. ഓരോ ക്രാക്കഡ് വേർഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് അവെയർ ആയിട്ടിരിക്കുന്നത് വളരെ നന്നായിരിക്കും. അടുത്ത രീതിയിലുള്ള സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് ഫിഷിംഗ് ആണ്. അപ്പോൾ നിങ്ങളിൽ പലരും നമ്മുടെ വീഡിയോസ് കാണാൻ കാരണം ഈ ഒരു ഫിഷിംഗ് അറ്റാക്ക് നടന്ന ശേഷം നിങ്ങളുടെ അക്കൗണ്ട്സ് പോയിട്ടായിരിക്കും ഈ ഒരു വീഡിയോയിലേക്ക് വന്നത് തന്നെ. അപ്പോൾ ഈ ഒരു ഫിഷിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്നതോ അതല്ലാന്നുണ്ടെങ്കിൽ മെയിൽ വഴി വരുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുന്നതോ ആയിട്ട് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലോ എവിടെയെങ്കിലും നിങ്ങൾ ലോഗിൻ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഡീറ്റെയിൽസ് ഹാക്കർമാർക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു ഫിഷിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് വെബ്സൈറ്റുകളിൽ നിന്നാണ് ഇപ്പോൾ ഫിഷിംഗ് അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ യാതൊരു വിധത്തിലും ട്രസ്റ്റഡ് അല്ലാത്ത ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ നിങ്ങളുടെ ഒറിജിനൽ ഫേസ്ബുക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട്സ് ഡീറ്റെയിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പാടില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു ലോഗിൻ ഡാറ്റ യൂസ് ചെയ്തിട്ട് അതായത് നിങ്ങളിപ്പോൾ ഐഡിയും പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഹാക്കർമാർക്ക് അവർ ഐഡിയും പാസ്വേഡ് ലഭിക്കുന്ന രീതിയിലുള്ള അറ്റാക്കാണ് ഈ ഒരു ഫിഷിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പ് ഓഫ് അറ്റാക്കാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയും. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പം ഇപ്പോൾ സെക്യൂർ അല്ലാത്ത ഏതെങ്കിലും ഒരു വൈഫൈ നെറ്റ്വർക്കിൻ്റെ അണ്ടറിലിരുന്നിട്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാൽവെയർ യൂസ് ചെയ്തിട്ടാണെങ്കിലും ഹാക്കർമാർ നിങ്ങളുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അതായത് നിങ്ങളുടെ സിസ്റ്റവും അതുപോലെ തന്നെ സെർവറും തമ്മിൽ അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് ഹാക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നതാണ് ഈ ഒരു മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അടുത്തായിട്ട് നോക്കാനായിട്ട് വന്നത് പാസ്വേഡ് അറ്റാക്ക് ആണ്. ഈ ഒരു പാസ്വേഡ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എളുപ്പമുള്ള പാസ്വേഡ് അതായത് ഇപ്പോൾ ഫോൺ നമ്പർ ഒരാൾക്കാരുടെ നെയിം അതുപോലെ ABCD ഇപ്പോൾ 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ എളുപ്പമുള്ള പാസ്വേഡുകൾ ഇടാറുണ്ട് സാധാരണ. അപ്പോൾ നമ്മൾ ഇപ്പം ചില സ്ഥലത്തെങ്കിലും നിങ്ങൾ കേട്ടാണ് ഇപ്പോൾ ഈ ഒരു എളുപ്പമുള്ള പാസ്വേഡ് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ തന്നെ നിങ്ങൾക്ക് ഒരു പാസ്വേഡൊക്കെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് തരും. സോ അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഇതാണ്. ഈ ഒരു എളുപ്പമുള്ള പാസ്വേഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹാക്കർമാർക്ക് അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതായത് ആ ഒരു രീതിക്ക് ആ ഒരു മെത്തേഡിനാണ് ഈ ഒരു നെയിം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എളുപ്പമുള്ള പാസ്വേഡ് ഒരിക്കലും ഇടാൻ പാടില്ല. ഒന്നല്ലെങ്കിൽ ഗൂഗിൾ സജസ്റ്റ് ചെയ്യുന്ന പാസ്വേഡ് അതല്ലാന്നുണ്ടെങ്കിൽ പാടായിട്ടുള്ള ഈ ഒരു പാസ്വേഡ് അത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമ്പേഴ്സും അതേപോലെ സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്പേഴ്സും സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ സെക്യൂർ ആയിട്ട് കൂടുതൽ കാലം മറ്റ് ഹാക്കേഴ്സ് ഒന്നും അറ്റാക്ക് ചെയ്യാതെ നിങ്ങളുടെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഹാക്കിംഗ് രീതികളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്ത് കഴിഞ്ഞു.
സോ അങ്ങനത്തെ ലിങ്കുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ ഞാനിപ്പോൾ ഫസ്റ്റ് ഈ ഒരു വീഡിയോ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. ഇപ്പോൾ ഓരോ ക്യാഷ് ഇപ്പോൾ തരാം, ക്യാഷ് ലോണായിട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ മെസ്സേജസ് വരാറുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ മെസ്സേജസ് വരാറുണ്ട്. സോ അങ്ങനത്തെ മെസ്സേജസൊക്കെ ഈ ഒരു ഹാക്കിംഗ് രീതിയിലൊക്കെ വരുന്ന മെസ്സേജ് ടൈപ്പുകളൊക്കെയാണ്. അപ്പോൾ നിങ്ങളതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് അറ്റാക്കുകളൊക്കെ തടയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ കുട്ടികൾ ഈ ഒരു ഗെയിം അക്കൗണ്ട്സ് നിങ്ങൾ ലോഗിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഡയമണ്ട് ബണ്ടിൽസ് അതേപോലെ സ്കിന്നുകളൊക്കെ കിട്ടുന്ന പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ട് അറ്റാക്സ് ആയിരിക്കും. അതായത് ഫ്രീ ഫയർ പബ്ജി പോലുള്ള ഗെയിംസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ഡയമണ്ട്സ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒഫീഷ്യലി എല്ലാ ചാനൽസിനും വരും. അതല്ലാതെ ഹിന്ദി വീഡിയോസ് ഒക്കെ കണ്ട് ഓരോ സ്കിന്നിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു അക്കൗണ്ട് ഓണേഴ്സ് നിങ്ങളുടെ അക്കൗണ്ട്സ് എടുത്ത ശേഷം വേറെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ അത് വില കുറച്ച് മറച്ച് വയ്ക്കുന്നതായിരിക്കും. സോ അവർക്ക് നല്ല ലാഭമുള്ള ഒരു ബിസിനസ്സാണ്. പക്ഷേ നമുക്ക് പോകുന്നത് അക്കൗണ്ട്സും അതേപോലെ തന്നെ വാലുബിൾ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളുമാണ്. സോ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം. ഞാൻ എല്ലാ വീഡിയോസിലും ഈ ഒരു കാര്യങ്ങൾ പറയാറുണ്ട്, പക്ഷേങ്കിലും ഞാൻ നിങ്ങളത് കൂടുതലായിട്ട് അവെയറായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും അത് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമ്മുടെ ഫേസ്ബുക്കിൽ എങ്ങനെ നമുക്ക് അക്കൗണ്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം, അതായത് ഇങ്ങനെ ഹാക്കേഴ്സിൽ നിന്നും അതേപോലെ തന്നെ ഹാക്കേഴ്സ് അല്ലെങ്കിലും നമുക്ക് ഈ ഒരു അക്കൗണ്ട് എങ്ങനെ സെക്യൂർ ആക്കി വെക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ സഹായം ആവശ്യമാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇതൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ, അതല്ലാതെ ഈ ഒരു ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമുക്ക് ഫേസ്ബുക്കിലുണ്ട്, ഡയറക്റ്റ് പോയി സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് അക്കൗണ്ട് സെറ്റിംഗ്സ് ഫോർ ഫേസ്ബുക്ക് എന്നാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഫേസ്ബുക്ക് സെർച്ച് ചെയ്താൽ കിട്ടാൻ വഴി കുറവാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് സെക്യൂരിറ്റി, പ്രൈവസി അതേപോലെ ആക്ടിവിറ്റി എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സെക്യൂരിറ്റി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതായത് ചേഞ്ച് നെയിം, ചേഞ്ച് ഇമെയിൽ ഇമെയിൽ, ചേഞ്ച് പാസ്വേഡ്, അതേപോലെ തന്നെ ചേഞ്ച് മൊബൈൽ നമ്പർ, ടു സ്റ്റെപ്പ് ഓതൻറ്റിക്കേഷൻ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതുണ്ട് ഇവിടെ ഐഡൻറ്റിറ്റി കൺഫർമേഷൻ ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫോണിൽ ഫേസ്ബുക്ക് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ ഫേസ്ബുക്ക് നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഇവിടെ ജസ്റ്റ് ഇതിൽ ഓരോന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫേസ്ബുക്കിലേക്ക് ഡയറക്റ്റ് പോയ ശേഷം നിങ്ങൾക്ക് ഓരോന്ന് മാറ്റി ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതേപോലെ പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പ്രൈവസി ചെക്കപ്പ്, ഇവിടെ പ്രൈവസി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഓരോ പ്രൈവസി സെറ്റിംഗ്സ് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഫേസ്ബുക്കിൽ നിന്നും അവിടെ നിന്ന് പാടായിരിക്കും അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റിയിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് സെക്യൂർ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ടു സ്റ്റെപ്പ് ഒതൻറ്റിക്കേഷൻ ഓണാക്കി ഇടാം. ഞാൻ അത് ഓണാക്കുന്നില്ല, കാരണം അത് ഓണാക്കി ഇടാകത്തതായിരിക്കും നല്ലത്. കാരണം വലിയ അക്കൗണ്ട്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഓണാക്കി ഇടാം. അപ്പോൾ അത് എനിക്കത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം ടു സ്റ്റെപ്പ് ഓണാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില സമയത്ത് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഞാനത് ഓണാക്കാറില്ല. അതേപോലെ ഇവിടെ ഐഡൻറ്റിറ്റി കൺഫർമേഷൻ നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ഐഡൻറ്റിറ്റി കൺഫർമേഷൻ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡയറക്റ്റ് ഫേസ്ബുക്കിലേക്ക് പോകും. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. നിങ്ങളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങൾ സെക്യൂർ ആക്കി വെക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഹാക്കിംഗ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടി ആവർത്തിച്ച് കാണുക. കാരണം എനിക്ക് തന്നെ ഇത് ഒരുമാതിരി പറഞ്ഞ പോലെയാണ്, അതായത് ഒരു ബോറിംഗ് ആയിട്ട് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. സോ ബോറിംഗ് ആയിരുന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ബോറിംഗ് അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുകൊണ്ടാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.